നമസ്കാരം. നവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. നിത്യവും വൈകുന്നേരം 5:45 മുൻപായി തന്നെ ഏവരും പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതിനുശേഷം വരുന്നവരെ അടുത്ത ദിവസത്തെ പൂജയിലായിരിക്കും ഉൾപ്പെടുത്തുക. ഈ കാര്യം കൂടി ഏവരും ഓർക്കുക. ഏവരെയും പൂജയിൽ ഉൾപ്പെടുത്തുന്നതാകുന്നു. തൊടുകുറി സത്യമുള്ള ശാസ്ത്രം തന്നെയാകുന്നു. എന്നാൽ തൊടുകുറിയുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകാം. ഇതെല്ലാം എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു, വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നാം ചെയ്യേണ്ടത് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ആദ്യം കാണുന്ന ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി ആദ്യം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കാനുള്ള സമയമാകുന്നു. കണ്ണുകൾ അടച്ച് എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹം നടക്കണം എന്ന് പ്രാർത്ഥിക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ദുർഘടങ്ങൾ ഒഴിവായി കിട്ടണം എന്ന് ഇഷ്ടദേവതയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. അതോടൊപ്പം സൂര്യഭഗവാനെയും ചന്ദ്രഭഗവാനെയും ഈ സമയം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ഇപ്പോൾ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന സർവ്വ ദുഃഖങ്ങളും അകലണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പതുക്കെ കണ്ണുകൾ തുറക്കുക എന്ന കാര്യമാണ്. ഈ സമയം കണ്ണുകൾ പതുക്കെ തുറക്കുക. ഏത് ചിത്രമാണോ നിങ്ങൾ ആദ്യം കാണുന്നത്, ആ ചിത്രം ഇപ്പോൾ തിരഞ്ഞെടുക്കുക. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഫലം കേൾക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ദുഃഖങ്ങൾ മാറി സൗഭാഗ്യം വന്ന് ചേരുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. സൂര്യദേവന്റെയും ചന്ദ്രദേവന്റെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ തൊടുകുറി കേൾക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ ചിത്രമായി തിരഞ്ഞെടുത്ത സൂര്യഭഗവാന്റെ അഥവാ സൂര്യന്റെ ചിത്രം നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെ സൂചനയാണ് എന്ന് പറയാം. ദുഃഖങ്ങൾ മാറി സൗഭാഗ്യം വന്നു ചേരും. ഇച്ഛാശക്തി ഉയർച്ചയിലെത്തും. ഏതൊരു കാര്യമാണ് എങ്കിലും അത് അവസാനം വരെ, അതായത് ഏത് കാര്യവും അവസാനം വരെ വ്യക്തമായി തന്നെ വിശകലനം ചെയ്യുന്നവരാണ് നിങ്ങൾ. തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിഷമഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാകുന്നു. എന്നാൽ ജീവിതത്തിൽ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നിൽക്കുവാൻ സാധിക്കുന്ന പല സന്ദർഭങ്ങളും പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഏത് കാര്യവും അതെനിക്ക് നടക്കും, എന്റെ ജീവിതത്തിൽ അത് ശരിയായി വന്ന് ഭവിക്കും എന്ന ചിന്തയും മറ്റ് ശുഭകരമായ കാര്യങ്ങളും ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. സ്വത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. തർക്കങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്താണ് എങ്കിൽ പോലും അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാവുന്നതാകുന്നു. ദുഃഖങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു എങ്കിലും അവ ഒരു പരിധിവരെ വഴിമാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയത്തിനുള്ള ആരംഭം കുറിക്കുകയും ചെയ്യുന്നതാകുന്നു. മുൻകാല പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരമാകുന്നു. അതിനാൽ തന്നെ അത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യണം എന്ന് തന്നെ പറയാം.
സമീപകാലത്തെ ചില നഷ്ടങ്ങൾ, ചില വിഷമങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുള്ളതാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ ദുഃഖം വഴിമാറിപ്പോകുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മുൻപോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് ചില അവസരങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതാകുന്നു. എന്നാൽ അത് മിഥ്യാധാരണയാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ദുഃഖങ്ങൾ മാറി ഉയർച്ചയിലേക്ക് നിങ്ങൾ കുതിക്കുക തന്നെ ചെയ്യും. സൂര്യഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഏത് കാര്യത്തിലും സൂര്യപ്രഭയോടെ തിളങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നത് മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളിലും വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തിരിച്ചടിയിൽ പതറാതെ മുന്നോട്ട് ധൈര്യത്തോടെ പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നത് വാസ്തവം തന്നെയാകുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതായത് ചില തിരിച്ചടികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഉടനെ നടക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ മനസ്സിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഇത്തരത്തിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ കഠിന പ്രയത്നവും അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാകുന്നു. കൂടാതെ കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്ക് വഴിമാറി പോകുവാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർത്തിരിക്കുക. ചിലവുകൾ അല്പം വർദ്ധിക്കും എങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കുറയ്ക്കുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും. ആരോഗ്യപരമായി വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിനാൽ അനാരോഗ്യം നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിലും അതെല്ലാം വഴിമാറി പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം വ്യത്യാസങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. ഈശ്വരാധീനം അല്പം കൂടി അനിവാര്യമാണ് എന്ന് പറയാം. അതിനാൽ നിത്യവും മുടങ്ങാതെ മന്ത്രങ്ങൾ ജപിക്കുകയും വിളക്ക് തെളിയിക്കുകയും കൂടാതെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. മാറ്റങ്ങൾ വന്നു ചേരും. നിത്യവും ധ്യാനം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിത്യവും ഒരേ സമയത്ത് തന്നെ ഇരുന്ന് ധ്യാനം ചെയ്യുവാൻ ഇവർ ശ്രമിക്കേണ്ടതാകുന്നു. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങൾ മനസ്സിൽ ഉള്ളവരാണ് നിങ്ങൾ. അതിൽ പലതും പലർക്കും അറിയില്ല എന്നതും വാസ്തവമാകുന്നു. ജീവിതത്തിൽ പല രീതിയിലുള്ള ആഘാതങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതാകുന്നു. നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ഒറ്റപ്പെടൽ, നിരാശ എന്നിവയെല്ലാം ജീവിതത്തിൽ പല അവസരങ്ങളിലും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. നഷ്ടങ്ങൾ മെല്ലെ വഴിമാറി പോകുന്ന സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ നഷ്ടങ്ങൾ മാറുന്ന അഥവാ നികത്തുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് സംജാതമാകും. കൂടാതെ സന്തോഷം, സമാധാനം എന്നിവ മെല്ലെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. ഇത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളായി മാറും. ആത്മസംതൃപ്തി വന്ന് ചേരുക തന്നെ ചെയ്യും. അവകാശങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ സ്നേഹങ്ങൾ ജീവിതത്തിലേക്ക്, അതായത് പലരുടെയും സ്നേഹം നിങ്ങൾക്ക് ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കും. പുതിയ പ്രതീക്ഷകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും എന്നതും വാസ്തവം തന്നെയാകുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ ഉണ്ട് എങ്കിലും അതെല്ലാം വഴിമാറി പോകുന്ന സമയം വന്നു ചേരും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഏവരും നിങ്ങളോടൊപ്പം പല കാര്യങ്ങളിലും നിൽക്കും എന്നതും വാസ്തവം തന്നെയാകുന്നു. പഴയ കാലത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ പ്രതാപമുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ഈ പ്രതാപ കാലത്തേക്ക്
എത്തുന്നതിന് സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. അത് എന്റെ ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങൾ സമ്മാനിക്കും എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിവായി നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പുതിയ പദ്ധതികൾ നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യുവാനും അത് നടപ്പിലാക്കുവാനും സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ആരും കൂടെയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ഒറ്റയ്ക്കാണ് എങ്കിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരമാണ് നിങ്ങൾക്ക് ഉള്ളത്. നഷ്ടങ്ങൾ അകലുകയും ഭാഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് ഇത്. കൂടാതെ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും വാസ്തവം തന്നെയാകുന്നു. ഇനി മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. നിങ്ങൾ അല്പം ക്ഷമയുള്ളവരാകുന്നു. ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ പല കാര്യങ്ങളും ക്ഷമയോടെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നത് വാസ്തവമാകുന്നു. മറ്റുള്ളവരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ സാധിക്കും. അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും കൂടാതെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടുമാകുന്നു. അത്തരത്തിൽ നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. എപ്പോഴും പോസിറ്റീവായ തീരുമാനങ്ങൾ ജീവിതത്തിൽ കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. കൂടാതെ പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരണം എന്നാഗ്രഹിക്കുകയും അത്തരം കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ ചില അവസരങ്ങളിൽ ഇതിന് സാധിക്കണം എന്നില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മനസമാധാനത്തിന് വലിയ വില നൽകുന്നവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ശരിയായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. കോടതി കേസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. അത്തരത്തിൽ അനുകൂലമായ വിധി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വാശി മാറ്റി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും. കാര്യങ്ങൾ അനുകൂലമാകും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അതിനാൽ തന്നെ വാശി മാറ്റി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. വിട്ടുവീഴ്ച അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ മാത്രമേ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കൂ. കടുംപിടുത്തമുണ്ട് എങ്കിൽ അതും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ചിന്തിക്കുക. ഇത്തരത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സ്നേഹിക്കുന്നവർ ദൂരദേശത്ത് പോകുവാൻ സാധ്യത കൂടുതലാകുന്നു. അത് നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാകാം, അല്ലെങ്കിൽ ഭർത്താവോ അതേപോലെ അച്ഛനോ. അതേപോലെ അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികൾ ദൂരദേശത്തേക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യത കൂടുതലായി തന്നെ പറയാം. കർമ്മരംഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച നേടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. പുതിയ ജോലികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾക്ക് ചില അവസരങ്ങളിൽ ബോധ്യം വന്ന് ചേരുന്നതാകുന്നു. ചില പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുകയും അതിനനുസരിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഇത്തരത്തിലൊരു സംശയം വരികയാണ് എങ്കിൽ അതേക്കുറിച്ച് വീണ്ടും ചിന്തിക്കേണ്ടത്, പുനരാലോചന നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് കൃത്യമായ വിശകലനം, ചിന്ത എന്നിവ അനിവാര്യമാകുന്നു. അല്ല എങ്കിൽ ധനം നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ ചതി സംഭവിക്കാനോ നിങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ കാര്യവും മറക്കരുത് എന്ന് ഓർത്തിരിക്കുക. ധനം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഇത്തരത്തിൽ കാണുന്നത്. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഉപദേശങ്ങൾ വിശകലനത്തിന് ശേഷം മാത്രം സ്വീകരിക്കുക. ആരെങ്കിലും
ഒരു ഉപദേശം നൽകിയാൽ ഉടനെ തന്നെ ആ ഉപദേശം നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇല്ലായെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഉപദേശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ സ്വീകരിക്കുവാൻ നാം പഠിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിത്യവും രണ്ടു നേരം വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക. അതോടൊപ്പം നിത്യവും അല്പസമയം ധ്യാനത്തിനും മന്ത്രങ്ങൾ ജപിക്കുവാനും മാറ്റിവയ്ക്കുക. കൂടാതെ സാധിക്കുമ്പോഴെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക എന്ന കാര്യവും ഇവർ ചെയ്യേണ്ടതാകുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും.